ഹലോ വ്യൂസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് റെസിപ്പിയാണ്. നെയ്യൊക്കെ ഉണ്ടാക്കിയ ശേഷം അത് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് വെച്ചിട്ടാണ് ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക് പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതിലാണോ ഇഷ്ടം അതിൽ ചെയ്യാം. ആദ്യമേ തന്നെ ഫ്ലെയിം ഓൺ ചെയ്യുന്നില്ല, എല്ലാം ചേർത്ത ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. നെയ്യിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ബ്രൗൺ കളർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നെയ്യ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് സാധാരണ ആരും തന്നെ യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇതുപോലെ ചെയ്ത് നോക്കും, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു കപ്പ് അളവിൽ തന്നെ പാലെടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ പാലെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഇനി ഇത് രണ്ടും ചേർന്ന് സെറ്റായി വരണം. അതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഇളക്കിയെടുക്കാം. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പാലെല്ലാം ഒന്ന് വറ്റി വരണം. ചെറുതായിട്ട് പാലൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ച ശേഷം ഇതിലേക്ക് പാൽപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് സെറ്റായി വരുന്നതുവരെ ഇളക്കിയെടുക്കണം. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ വീണ്ടും ലിക്വിഡായി കിട്ടും. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ചെറുതായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇത്ര ആയാൽ പോരാ, നന്നായിട്ട് ആയിക്കിട്ടണം. ഇതിലുള്ള പാലും പഞ്ചസാരയും എല്ലാം വറ്റി ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. നെയ്യിൽ നിന്നും വേർവിട്ട സാധനത്തിൽ നിന്ന് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിലേക്ക് എക്സ്ട്രാ നെയ്യ് ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കായും ചേർത്ത് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സ്വീറ്റ് റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ ആക്കിയിട്ടാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഗീ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളാണ്. ഇനി ഇതിലേക്ക് റെഡി ആയിരിക്കുന്ന സ്വീറ്റ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പാറ്റല യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് നെയ്യ് ആക്കിയ ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. നന്നായിട്ട് ലെവലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് വെച്ച് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.